പ്രഭു പ്രസാദ് ചാനലിലേക്ക് എല്ലാ സഹോദരി സഹോദരന്മാർക്കും സ്വാഗതം, സ്വാഗതം, സുസ്വാഗതം. ഇന്ന് നമുക്ക് ബദാം പൂരി ഉണ്ടാക്കാം. അതിനായി 3/4 ഗ്ലാസ് പഞ്ചസാര എടുക്കാം, 1 ഗ്ലാസ് പാല്. പാലും പഞ്ചസാരയും നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം 1 ഗ്ലാസ് ഓയിൽ ഇതിൽ മിക്സ് ചെയ്യണം. നമ്മളെല്ലാം ഏത് ഗ്ലാസ് കൊണ്ട് എടുക്കുന്നോ അതേ ഗ്ലാസ് കൊണ്ടായിരിക്കണം എല്ലാറ്റിൻ്റെയും അളവുണ്ടാകേണ്ടത്. ഇതിൽ 4.5 ഗ്ലാസ് മൈദയോ അല്ലെങ്കിൽ ഷിറോട്ടി റവയോ നമുക്ക് ചേർക്കാവുന്നതാണ്. ഇത് കുഴച്ച് 1 മണിക്കൂർ നേരം അങ്ങനെ വയ്ക്കുക. 1 മണിക്കൂറിന് ശേഷം ഒരു പൂരിക്ക് എങ്ങനെയാണോ ഉരുണ്ട ഉരുട്ടി വയ്ക്കുന്നത് അതേപോലെ ചെയ്ത് പൂരി പോലെ നമ്മൾ പരത്തി അതിനെ 4 ആക്കി മടക്കി ഈ ത്രികോണ ആകൃതിയിൽ പരത്തി വയ്ക്കണം. ഇത് ട്രയാങ്കിൾ ഷേപ്പായിരിക്കണം. പൂരി പോലെ പരത്തി അതിനെ 4 ആക്കി മടക്കി ത്രികോണ ആകൃതിയിൽ വേണം ഉണ്ടാക്കാൻ. നല്ല പോലെ തിന്നായി പരത്തി ഫോൾഡ് ചെയ്ത ശേഷം ട്രയാങ്കിൾ ഷേപ്പിൽ വീണ്ടും നോക്കാം. ആദ്യം എല്ലാം ഇങ്ങനെ പരത്തി റെഡിയാക്കി വയ്ക്കുക. അതിനുശേഷം ചട്ടിയിൽ എണ്ണ വെച്ച് എണ്ണ കായുമ്പോൾ ഓരോ പൂരിയായി അതിലിട്ട് മീഡിയം ഫ്ലെയിമിൽ വയ്ക്കണം. ഈ ബാദാം പൂരി 1 മാസം 1.5 മാസം ചീത്തയാകാതിരിക്കും. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇളക്കി ഇതിനെ മറിച്ചു കൊടുത്തുകൊണ്ടിരിക്കണം. നോക്കൂ, പൂരി പോലെ ഇത് പൊന്തി വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമുക്ക് കാണുമ്പോൾ അറിയാം ഇതിന് കളർ മാറ്റം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ബാദാം പൂരി എന്നെന്തുകൊണ്ടാൽ ഇതിന് പറയുന്നതർത്ഥം ബാദാമിൻ്റെ കളറ് വരണം. അതിനാൽ അടുപ്പിനെ ഒരുപാട് വലുതാക്കാനും പാടില്ല. കാരണം ഫ്ലെയിം കൂട്ടും തോറും പുറം കരിയുകയും ഉള്ളു വേകാതെയും ഇരിക്കും. അതിനാൽ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ബാദാമിൻ്റെ കളർ വരുന്നവരെ ഇതിനെ മറിച്ചിട്ട് കൊടുത്തു കൊണ്ടിരിക്കുക. കളർ മാറ്റം നമുക്ക് കാണുമ്പോൾ അറിയുന്നുണ്ടല്ലോ. ഇങ്ങനെ മറിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുമ്പോൾ ഇതിൻ്റെ കളർ മാറ്റം നമുക്കറിയാൻ കഴിയും. ഈ പാകമാകുമ്പോൾ ഈ കളർ വരുമ്പോൾ ഇതെല്ലാം കോരിയെടുക്കുക. നമ്മൾ നോക്കി നോക്കി
ഈ ബബിൾ ഇല്ലാത്തതെല്ലാം നിർത്തി നിൽക്കുന്നതെല്ലാം നമ്മൾ ഓരോന്നായി എടുത്തെടുത്ത് മാറ്റുക. നമ്മൾ എണ്ണയിൽ നിന്ന് എടുത്ത പൂരിയെ അത് നല്ലപോലെ തണുക്കാൻ ഒരു പ്ലേറ്റിലിട്ട് വെക്കുക. മറുഭാഗത്ത് ഒരു ഗ്ലാസ് പഞ്ചസാര മുക്കാൽ ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് അടുപ്പിൽ പാകാക്കാൻ വെക്കുക. നമുക്ക് വെക്കാം പാക്. നന്നായി ചൂടാകുമ്പോൾ ഈ പാകാകുന്നതിൻ്റെ അടയാളം വലിയ വലിയ കുമിളകൾ വരാൻ തുടങ്ങും. നോക്കൂ, വലിയ വലിയ കുമിളകൾ വരുന്നുണ്ടല്ലോ. ഈ പാകമാകുമ്പോൾ ഈ പാകമാകുന്ന സമയത്ത് അടുപ്പ് അണച്ചു വെച്ച് ഈ തണുത്ത ബാദാം പൂരി, രണ്ട് തുള്ളി റോസ് എസൻസ് ചേർക്കുക. ഓരോന്നോരോന്നായി പാകിലിട്ട് വേറെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റണം. നോക്കൂ, ബാദാം പൂരി എല്ലാം ഒരേ കളറായി വന്നിട്ടുണ്ട്. ബാദാം പൂരി നല്ല ഷൈനിങ്ങോടുകൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബാദാം പൂരി റെഡി.